എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ സിഗ്നേച്ചർ റെസിപ്പീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല എരിവുള്ള ഒരു ഫിഷ് ഫ്രൈ ചെയ്യാം, അതായത് കാന്താരി ഫിഷ് ഫ്രൈ. എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്നാല് വെളുത്തുള്ളി, ഒരു 7-10 ചെറിയ ഉള്ളി, കറിവേപ്പില ആവശ്യത്തിന് കാന്താരിമുളക്, ഗ്രീൻ ചില്ലി ഇടാം. ഗ്രീൻ ചില്ലി ഞാനൊരു കളറിന് വേണ്ടിയാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. എരിവ് കുറവാണ് വേണമെന്നുവെച്ചാൽ കാന്താരിയുടെ എണ്ണം കുറയ്ക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു പകുതി നാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈ ഫിഷിലോട്ട് ഈ മിക്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാനിവിടെ കിട്ടുന്ന ഒരു തരം ഹമൂർ എന്ന് പറയുന്ന ഒരു ഫിഷാണ് എടുത്തിട്ടുള്ളത്. ആവോലിയും നെയ്മീൻ അതുപോലെ കട്ടിയുള്ള ഏത് മീനും നമുക്ക് എടുക്കാം, മുള്ളില്ലാതിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നെക്സ്റ്റ് ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ കൂടെ ഒരു സാലഡ് കൂടി ഉണ്ടാക്കാം. ക്യാരറ്റ് കട്ട് ചെയ്തത്, സവോള, ക്യാപ്സിക്കം ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ടത്, അതിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട്. നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ സാലഡ്. സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടവരെയും എല്ലാവരും നല്ല സന്തോഷമായിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരായിരിക്കുക. നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.